വേദനത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടൻരാശി, അശ്വരി ഭരണി കാർത്തികക്കാര് ഉൾപ്പെടുന്ന മേടരാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ട് ഉണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് കഴിയുന്നതും കാലഹോര നോക്കി പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വിജയത്തിലേക്ക് അനുകൂലമാക്കി തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ തടസ്സങ്ങൾ ചില സമയത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സൂര്യൻ്റെ കാലഹോര, ഗുരുവിൻ്റെ, വ്യാഴത്തിൻ്റെ കാലഹോര, ശുക്രൻ്റെ കാലഹോര, ഇത് മൂന്നും വളരെ ഉചിതമായിട്ടുള്ള സമയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാറണം. ഏതെങ്കിലും ഒരു പേപ്പറോ വിഷയത്തിലോ കുറച്ച് ടഫായിട്ട് തോന്നുന്നെങ്കിൽ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റും. അതോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ അംഗീകാരങ്ങൾ കിട്ടാനും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. ഇവിടെയെല്ലാം ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കാൻ, മാനസികമായിട്ടൊക്കെ ചിന്തിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയും നമുക്ക് ഒരു ഉറച്ച തീരുമാനവും മുന്നോട്ട് പോകാനുള്ള വ്യഗ്രതയും നമ്മളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതിന് ശിവഭഗവാൻ പഞ്ചഭൂതാധിപനായിട്ടുള്ള ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇതിൻ്റെ എല്ലാം അധിപനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം. അതിന് അഞ്ച് ദിവസം, അഞ്ച് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നു. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ട്. സംഘടനാ ലെവലിൽ നിൽക്കുന്നവർക്ക് ഇത് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിനെ ചൊല്ലി മുമ്പ് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഏകീകരണത്തിലേക്ക് വരേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനുള്ള ചർച്ചകൾ, മറ്റു കാര്യങ്ങൾ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്താൽ അതിന് വിജയം ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പരീക്ഷണ ഘട്ടം, ശരിയായുള്ള രീതിയിൽ സാമ്പത്തികം വരുന്നില്ല, ബാങ്ക് ഡീലിങ്സ്, കുറച്ച് പ്രശ്നങ്ങൾ, ഇതൊക്കെ കരുതലോടുകൂടി തരണം ചെയ്യേണ്ട സമയമാണ്. അവിടെ നമ്മൾ ഈശ്വരാധീനം അനുകൂലമായിട്ട് വേണം. അതിന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി, ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈ സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ ശരിയായിട്ടുള്ള ദിശാബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് സത്യമാണ്. ദിശാബോധം എന്ന് പറഞ്ഞാൽ പലരെ പ്രേരിപ്പിക്കാൻ വരും. നമ്മൾ വെട്ടിലായി കഴിഞ്ഞാൽ അത് നഷ്ടം നമുക്ക് തന്നെയാകും. അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പരീക്ഷണ കാലഘട്ടം, പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസം വരെ കുറച്ച് ശ്രദ്ധ വേണം. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ശരിയാതിരിക്കുക, ബാങ്കുമായിട്ടുള്ള ഇടപാടില് പ്രശ്നങ്ങൾ ഉണ്ടാകുക, മാനസിക സംഘർഷം ഉണ്ടാകുക, ബിസിനസ് ഡണ്ണിലാകുക, പാതിയായിട്ട് കീഴോട്ട് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും നോക്കണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചു പോകേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ലക്ഷ്മി ചക്രം സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് നൽകുന്നത് ഉചിതമായിരിക്കും. അത് രാവിലെ ശുദ്ധിയായിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള മാറ്റം ഈ 41 ദിവസത്തിനകത്ത് നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള കാര്യത്തിൽ ശരിയായിട്ടുള്ള അനുകൂല സ്ഥിതി ഉണ്ടാകാൻ ഈശ്വരാധീനം സഹായിക്കും. മകയിലത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി, മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം വഴിയെ പോകുന്ന ചില വയ്യാവേലികൾ നമ്മൾ എടുത്ത് തലയിവെക്കേണ്ട സാഹചര്യം, അത് കളഞ്ഞിട്ട് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ചൊല്ലി ഗൃഹത്തിനകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കൂട്ടുകാർക്ക് വേണ്ടിയായിരിക്കും, നാട്ടുകാർക്ക് വേണ്ടിയായിരിക്കും. മൊബൈല് നമുക്ക് കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത അവസ്ഥ ഇതുമൂലം ഉണ്ടാകുന്നു, സഹായിക്കാൻ പോകണം. പക്ഷേ ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടേതായിട്ടുള്ള ആ ഒരു ജീവിതം, ആ ജീവിതം ഇനിയും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെന്താ വേണ്ടതെന്ന് വെച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവേണ്ട സമയം വളരെ അതിക്രമിച്ചു വന്നുകൊണ്ടിരിക്കുന്നു.
മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദര സംബന്ധമായുള്ള ചില രോഗം, പ്രത്യേകിച്ച് അമ്മമാർ സ്ത്രീജനങ്ങൾ 38 വയസ്സിന് മേൽ 56 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉദര സംബന്ധമായുള്ള പ്രശ്നം, യൂട്ര സംബന്ധമായുള്ള പ്രശ്നം, ബ്ലീഡിങ്ങിൻ്റെതായുള്ള പ്രശ്നം, തൈറോയിഡിൻ്റെ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള സിസ്റ്റിൻ്റെതായുള്ള പ്രശ്നം, ഇതിൽ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം വരെ ദൈവാധീനം കൊണ്ട് നമുക്ക് മറികടക്കാൻ മാറ്റിവെക്കാൻ പറ്റും. അത് കുറച്ച് നല്ല സ്പെഷ്യലൈസ് ചെയ്തുള്ള ഡോക്ടേഴ്സിനെ കണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഇനി നീട്ടിക്കൊണ്ടുപോകാതെ ചെയ്യുന്നത് അനിവാര്യമായിട്ടുള്ള സമയം. വൈദ്യനാഥ ഉപചാര പ്രസന്ന പീഠപൂജ ചെയ്ത് ശ്രീ മഹാവൈദ്യനാഥൻ ശിവൻ ആ പ്രസന്ന പീഠപൂജ ചെയ്ത് മൃത്യുഞ്ജയ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്പെടുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതോടൊപ്പം മിഥുന രാശിക്കാരിൽ മറ്റൊരു കുടുംബക്ഷയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയുടെ വെളിച്ചത്തിൽ കുറച്ച് വിട്ടുവീഴ്ചയുടെ ഭാവത്തിൽ കാര്യങ്ങൾ ചെയ്താൽ ഈ ചിങ്ങമാസത്തിൽ കാര്യങ്ങൾ തീരെ നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയിക്കും. പുണർവത്തിൽ കാൽ പൂയം ആയിദ്യം കർക്കിടക രാശി, ദൈവാധീനം അനുകൂലമായിട്ട് തന്നെയുണ്ട്. യോഗത്രയാദി ഭാവേന രഹംസിസ്ഥാനേ ശുഭരാശിഗമ്യ, അതായത് ചില പ്രശ്നങ്ങളിൽ നമ്മൾ ചിന്തിച്ച് ഉറപ്പിച്ചു പോകുന്ന കാര്യങ്ങൾ കൈവിട്ടു, അത് കയ്യിൽ വന്നിട്ട് വഴുതി പോകുന്ന രീതിയിലുള്ള പ്രശ്നം സാമ്പത്തിക കാര്യം തന്നെയാണ്. മറ്റു പലരുടെയും ധാരണ ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഉണ്ട് എന്നുള്ളത് നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം. പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട സാഹചര്യം കൂടെ വന്നുകൊണ്ടായില്ല. ഇവിടെ ഒരു പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ സ്വല്പം ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് ഡിലേ ആയി ഡിലേ ആയി ഡിലേ ആയി, അത് പരിഹരിക്കണം. പിന്നെയോ വ്യവഹാര സംബന്ധം, കോടതി വ്യവഹാര സംബന്ധം, കുടുംബ കോടതി കിടക്കുന്ന നീണ്ടു നീണ്ടു പോകുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ, ഇവിടെ 7 ദിവസം വ്രതശുദ്ധിയോടുകൂടി 7-ാമത്തെ ദിവസം മഹാസുദർശന ഹോമം തന്നെ ചെയ്ത് ലക്ഷ്മി സുദർശന ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് വെക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശരിയായിട്ടുള്ള അനുകൂലമായിട്ടുള്ള അനുഗ്രഹ തീരുമാനം നമുക്കുണ്ടാകണം ഏത് ഭാഗത്തുനിന്നായാലും, പ്രത്യേകിച്ച് സാമ്പത്തിക. അതാണ് ലക്ഷ്മി സുദർശനം, വളരെ നല്ല മാറ്റം കർക്കിടക രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോകും, മാറേണ്ട കാര്യമില്ല, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഈശ്വരാധീനം കൊണ്ട് തന്നെ തട്ടിമാറിപ്പോയി എന്നുള്ള സമയദോഷം കഴിഞ്ഞു. അതിൽ ചില സെറ്റിൽമെന്റ് വരേണ്ടത് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യം കാണുന്നുണ്ട്. പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഹവാമഹേർ പ്രാതര മിത്ര വരുണാ പ്രാതരശ്വിന, ഭാഗ്യസൂത്രത്തിൽ പറയുന്നത് പോലെ ഇവിടെ കാണുന്ന ദൈവങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. വരുണൻ ഉൾപ്പെടെ, ഇന്ദ്രൻ ഉൾപ്പെടെ, ഭാവുക സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രൻ ഉൾപ്പെടെ, ആദിത്യൻ ഉൾപ്പെടെ. ഇപ്പൊ ഇവിടെ വ്രതം എന്നുള്ളത് പലപ്പോഴും മറന്നുപോകുന്നു. വ്രതം എല്ലാവരും എടുക്കണ്ട, ഗൃഹത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും എടുത്താൽ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ മാറ്റമുണ്ടാവും. ഷഷ്ടി വ്രതമാകാം, പ്രദോഷ വ്രതമാകാം, സൂര്യഗായത്രി വ്രതമാകാം, അങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. ഈ വ്രതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് പ്രത്യേകിച്ച് അമ്മമാരെടുക്കുമ്പോൾ അത് ഗൃഹത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലനം പോസിറ്റീവായിട്ട്. ആ വ്രതങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയിലേക്കാണ് ഇത് ചൂണ്ടുന്നത്. മറ്റൊരു കാര്യം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അടുത്ത മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ശരിയായുള്ള ഗൈഡൻസിന് കിട്ടാനും ഡോക്ടറേറ്റ് അങ്ങനെയുള്ള മേഖലകളിലേക്ക് തിരിയാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ജോബിനോടൊപ്പം തന്നെ അത് ചെയ്യാനുള്ള കാര്യമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്രത്തി മുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശി,
കുടുംബ ബലദേവതയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകണം. യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പരം വിദിത്യാദികൾ പണ്ടേ വെച്ച് ആരാധിച്ച് അനുഗ്രഹിച്ചിട്ടുള്ള ആ ഈശ്വരാധീനം നമുക്ക് തിരിച്ച് ലഭിക്കണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതിനുള്ള സമർപ്പണ പൂജകൾ നമ്മൾ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയം. അത് ഡോക്ടേഴ്സായിരുന്നാലും എഞ്ചിനീയേഴ്സായാലും മേഖലയിലെന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവ് കൊണ്ട് പ്രൊഫഷണലായിട്ട് സർവീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചു ഒരു നല്ല മാറ്റത്തിൻ്റെ സമയം കാണുന്നു. കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള സാമ്പത്തിക ഗുണവും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കാനുള്ള ഒരു മാറ്റത്തിൻ്റെ സാന്ദർഭികത കാണുന്നു. പക്ഷെ അത് നമ്മൾ തീരുമാനമെടുക്കണം. എന്നെ കൊണ്ട് പറ്റുമോ, അത് വേണോ, ഇത് വേണോ, അങ്ങനെ പോയോ, ചേഞ്ച് ആയാൽ പറ്റുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ മാറും. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക, ഈശ്വരാധീനം നമുക്ക് വളരെ അനുകൂലമായിട്ട് വരുന്ന 2 വർഷം എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, കോട്ടം വന്നത്, അത് തിരിച്ചു പിടിക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലും അതേ തന്നെയാണ് തീരുമാനം. ഇന്ന കോഴ്സ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ദൃഢ നിശ്ചയം അത് മുന്നോട്ട് നമുക്ക് അറിയാം. ഇവിടെ സാരസ്വത അരിഷ്ടം അത് ജപിച്ച് കഴിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഒരു 11-ഓ 21-ഓ ദിവസം നമ്മളുടെ മനസ്സിന് നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു കർമ്മഭാവ ബലം, ചെയ്യുന്ന കാര്യങ്ങളെ കർമ്മം, അതിന് ഭാവമുണ്ടാകാൻ ലക്ഷ്യത്തിലെത്താനുള്ള ബലം, അതിന് ഈ സാരസ്വതാരിഷ്ടം വളരെ വേണം. അത് കഴിക്കുക, ജപിച്ച് കഴിച്ചാൽ വളരെ, ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് കഴിച്ചാൽ വളരെ വിശേഷം. ചിത്തിരത്തര ചോതി വിശാഖി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ വീട് മാറണോ വേണ്ടിയോ എന്ന് ചിന്തിച്ചു. കാരണം സാമ്പത്തിക അധിക ചിലവ്, ഒരു കാര്യത്തിന് ഒരു മുന്നോട്ട് ഉള്ള പ്രയാണം തടസ്സപ്പെട്ടു പോകുന്നു, ചില മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, പരിസരത്തുള്ള വീട്ടുകാരുടെ ചില എതിർപ്പുകൾ, അവരാര് വരുന്നു പോകുന്നു എന്നുള്ള നോട്ടങ്ങൾ, ഇതെല്ലാം ഇവിടെ നിന്ന് മാറണോ വേണ്ടേ, ഇങ്ങനെ മാറേണ്ട കാര്യമില്ല. നല്ലൊരു ഗണപതി ഹോമം, വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗൃഹത്തിൽ ചെയ്യാം. ചില നക്ഷത്രക്കാരുടെ ചിന്തകൾ, ആയില്യം നക്ഷത്രം നമുക്ക് ദോഷം ഉണ്ടാകും എന്നുള്ള ചിന്ത, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവ് വരാതെ ശർക്കര നെയ്യ് കദളിപ്പഴം കുട്ടത്തേങ്ങ ഇത് ഭഗവാൻ ഇഷ്ടപ്പെട്ട അങ്ങനെ 8 ദ്രവ്യങ്ങൾ അപ്പമട തുടങ്ങിയ കാര്യം ഭഗവാന് പുലർകാലേ അത് ഗണപതി ഹോമമായിട്ട് ചെയ്താൽ. അപ്പം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഇത് ചെയ്യുന്നത് ഉചിതമാണ്. ഇനി ഇവിടെ രണ്ടിടത്തും ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്താലും അതിൻ്റെതായിട്ടുള്ള മാറ്റം ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് മുന്നോട്ട് പോകാം. വിശാഖിക്കാൽ അനുഗ്രഹം കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം കുറച്ചുകൂടെ നമുക്ക് അനുകൂലിച്ച് വരേണ്ട സമയമാണിത്. കാരണം യോഗീന്ദ്രാണാം ഭാവുകസ്ഥാന അധിപതയ സർവേ വീക്ഷിരാവാം ശുഭേശൈ, അതായത് സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. വണ്ടി കേടായാലും മതി, കറണ്ട് ചാർജ് കൂടിയാലും മതി, പക്ഷേ ബഡ്ജറ്റിൽ നിന്ന് മറികടന്ന് പോകുമ്പോൾ നമ്മൾ പതറും, അത് വരാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുക, ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ നല്ല നിക്ഷേപം ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയം, നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന സമയമാണ്. ബിസിനസ് മേഖലയിൽ വിദേശത്ത് ചെയ്യുന്നവർക്ക് വളരെ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. എക്സ്പോർട്ടിംഗ് കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിന് കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗുണകരമായിട്ടുള്ള നേട്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ ബിൽഡേഴ്സിനെ സംബന്ധിച്ചോളം വൃശ്ചിക രാശിക്കാരിൽ അനുകൂലമായുള്ള പ്രോജക്റ്റുകൾ, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ ശാസ്താവിന് അയ്യപ്പന് 8 ശനിയാഴ്ച നീരാഞ്ജനം ചെയ്യണം. ചില ഭാഗത്തു നിന്നുള്ള അസൂയക്കാരുടെ തടസ്സപ്പെടുത്തൽ മറ്റു പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ 7 കിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മൂലം പൂരാടം പുത്രാടത്തി കാല് ധനു രാശി. ഇവിടെ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയും, മെഡിസിൻ അഡ്മിഷൻ അല്ലെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഈ വക കാര്യങ്ങൾ, എൻട്രൻസ്, നീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ് യാത്ര. ആ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ
ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് മാറ്റി വയ്ക്കേണ്ടി വരും. ചില ഭാഗത്തു നിന്നുള്ള സഹകരണം സഹായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇല്ലാതെ വരുമ്പം നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പം അത് പ്രായേണ നമ്മൾ ചിന്തിക്കുമ്പം പ്രായോഗികവും നമ്മൾ ചിന്തിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ 16 വയസ്സിന് മേലെ 24 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾ കുറച്ച് ദിശാബോധക്കുറവുണ്ട്. അത് ചെയ്താലെന്താ, ഇത് ചെയ്താലെന്താ, ഈ കോഴ്സ് നല്ലതല്ല, എനിക്ക് ഇപ്പോഴും ജോലിക്ക് പോകണോ, ഇന്ന് പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശരിയായ തീരുമാനമെടുക്കാൻ പറ്റിയ സമയമല്ല. അവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നിലനിൽപ്പ് അടിത്തറ ഉറയ്ക്കണമെന്നുള്ളതല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ളതല്ല. ഇപ്പോൾ യുവാക്കളുടെ സമ്മതം ജിമ്മിൽ പോകണോ, മുടി സ്പൈക്ക് ചെയ്യണോ, ടാറ്റു കുത്തണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സ്ത്രീ പെൺകുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, വണ്ണം വയ്ക്കും എന്നുള്ള പേടി കൊണ്ടോ, മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഏതെങ്കിലും ഒരു ഫ്രണ്ട് മിണ്ടിയില്ലെങ്കിലുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള പ്രശ്നം. ഇവിടെയും നമ്മൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഭാവം, പഠനമായിരുന്നാലും തൊഴിലായിരുന്നാലും അതിലേക്കുള്ള ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു വാഞ്ച, ആഗ്രഹം, അത് നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. ഇത് ഉറക്കത്തെ ബാധിക്കും, ചില കാര്യങ്ങളിൽ ദിശാബോധം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഭക്ഷണത്തെയും ബാധിക്കും, ചില കാര്യങ്ങളിൽ അടുത്തുള്ള ആൾക്കാരെയും നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നതിന് പുറത്തിട്ടില്ല. ഇതെല്ലാം ലക്ഷ്മി സുദർശനം തന്നെ ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഈശ്വരാധീന ഗുണം നമുക്ക് അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടതര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ഗൃഹത്തിൽ ചില ദോഷലക്ഷണങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചു, അതായത് അഗ്നിഭയം ഉണ്ടാകുക, ചില്ല് നിരന്തരം ഉടയുക, വളർത്തു മൃഗങ്ങൾ ബാധിക്കുക, സർപ്പങ്ങൾ വന്നു കയറുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുന്ന ഗൃഹത്തിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശരിയായുള്ള രീതിയിൽ അവിടെ ഗൃഹ പഞ്ചശുദ്ധി ചെയ്യുന്നത് വിശേഷം. പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ പാല്, കരിക്ക് തുടങ്ങിയുള്ള ദ്രവ്യങ്ങൾ ഭഗവാൻ അഭിഷേകം ചെയ്ത്, ശിവഭഗവാൻ അഭിഷേകം ചെയ്ത് ആ തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള നെഗറ്റീവ് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചൊവ്വയുടെ മൗഢ്യം കൊണ്ടുണ്ടാകണം. ആലോചിച്ചുറപ്പിക്കുന്ന വിവാഹം അനുകൂലമായി നടക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി തടസ്സമുണ്ടാകും, നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ, അത് മാറ്റിയെടുക്കണം. ഈശ്വരാധീനം ഗുണകരമായിട്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വിട്ടില്ലേ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, അതാണ് പറഞ്ഞത്. പാർട്ട് ടൈമായിട്ട് ചില ബിസിനസ്സോ ജോബോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് ബിസിനസ് കാര്യത്തിനോ പോകാൻ തീരുമാനിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പഠന കാര്യത്തിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു നല്ല തീരുമാനം നമ്മൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. കാരണം സൗകര്യവും സാമ്പത്തികവും നമ്മൾ ശ്രദ്ധിച്ച് കണ്ടില്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ വലയേണ്ട സാഹചര്യം വരാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാഹ കാര്യങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് അത് നടക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും നീണ്ടുപോകാനുള്ള സാധ്യത പറയാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു വേറെ പ്രധാനപ്പെട്ട കാര്യം, തൊഴിലിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ ആരോപണ വിധേയമാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം, ഏത് മേഖലയായാലും, അത് പുതിയൊരു മേഖലയും കൂടി ചേർത്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം. അതിൽ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം ഭഗവാന് നിവേദ്യത്തിന് കൊടുത്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ഒരു 3 വ്യാഴാഴ്ചയെങ്കിലും ചെയ്താൽ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അനുകൂലമായി കാണാനും വിജയിക്കാനും പറ്റും.
പുരുളുട്ടാല് കാല്, ഉത്രട്ടാടി രേവതി മീനന്റെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഈ കർക്കിടകം കഴിഞ്ഞാൽ അനുകൂല സമയമാണ്. വീടിൻ്റെ പണി പുനരാരംഭിക്കുക, വീടിൻ്റെ മെയിൻ്റനൻസ് ജോലികൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ അനുകൂല സമയമാണ്. അതോടൊപ്പം വിവാഹ പ്രപ്പോസലുകൾ നല്ലത് കുറയ്ക്കാനും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിന് കാത്തിരുന്ന് സങ്കടപ്പെടുന്നവരെ സമൂഹം ഉത്തമ സന്താന ഭാവയോഗം അനുകൂലമായി പോസിറ്റീവ് റിസൾട്ട് വരാനും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാനുള്ള ഈശ്വര നിയോഗം കാണുന്നുണ്ട്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ തർക്കങ്ങൾ തീർന്ന് അനുകൂലിച്ച് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വ്യവഹാരങ്ങളിൽ ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് വക്കീലന്മാർ മുഖാന്തരം ഉണ്ടാകുന്ന സെറ്റിൽമെന്റ് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാങ്ക് ഇടപാട് തിരിച്ചടവ് പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ച് സാവകാശം കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കുടുംബ മൂർത്തികളുടെ അനുഗ്രഹം, കുടുംബ ദേവാലയത്തിൻ്റെ സാന്നിധ്യ അനുഗ്രഹം നമ്മൾ പോയി പരിഹരിച്ച് പ്രാർത്ഥിച്ച് ചെയ്താൽ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ടൈമിംഗ് കൂടുതൽ നീണ്ടുപോകാതെ നടത്തിയെടുക്കാൻ പറ്റും. പല കാര്യങ്ങളും നീണ്ടു 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 പോകുന്ന അവസ്ഥ ഈ പരിഹരിക്കാൻ നമ്മുടെ പ്രാർത്ഥന സഹായിക്കും. പ്രത്യേകിച്ച് കുടുംബ ദേവാലയത്തിൽ, കുടുംബക്ഷേത്രത്തിൽ, കുടുംബത്തെറ്റതിൻ്റെ കാര്യത്തിൽ നമ്മൾ വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ വളരെ ഭംഗിയാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച